അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനമനുസരിച്ചിട്ടാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ഇരിക്കുവാൻ തുടങ്ങിയത്. യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഇതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം 4-5 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ യേശു അവരുമായി കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാരോട്, നിങ്ങൾ യെരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സോ വാഗ്ദത്തം എന്ന് പറയുന്നത് നാം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിനകത്തും ദൈവം നൽകുമെന്ന് പറയുന്ന വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, 100% ഉത്തരവാദിത്വവും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതിന് മനുഷ്യൻ്റെ എഫേർട്ട് ഇല്ല, മനുഷ്യൻ അതിനായി കാത്തിരുന്നാൽ മാത്രം മതി. സോ യേശു കർത്താവും ശിഷ്യന്മാരോട് പറയുവാണ്, പിതാവിൽ നിന്ന് ഞാൻ വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവിന് വേണ്ടി, ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ട് വീണ്ടും പറയുക, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. സോ യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് കൂടിയിരുന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ പിതാവിൽ നിന്ന് ശിഷ്യന്മാർക്ക് വാഗ്ദത്തമായി നൽകാമെന്ന് കൽപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നൽകുന്നതിന് വേണ്ടിയാ കാത്തിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് നൽകുന്നതാരാ? പിതാവാണ്. അതിൽ മനുഷ്യൻ്റെ എഫേർട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? കാത്തിരുന്നാൽ മതി. സോ അങ്ങനെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ ആ മാളിക മുറിയിൽ വന്ന് കാത്തിരിക്കുകയാണ്. 1-13 വാക്യത്തിന് അത് വ്യക്തതയോടുകൂടെ പറയുന്നു, യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ മറ്റു സ്ത്രീകൾ ഉൾപ്പെടെ 120 പേര് ആ മാളിക മുറിയിൽ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയാണ്. സോ ഈ കാത്തിരിക്കുന്നതിനകത്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തി ഉണ്ടാകുന്നത്, പ്രാർത്ഥനയിലല്ല. സോ ഇവിടെ ഒരു തരത്തിലുള്ള മാനുഷിക എഫേർട്ടിനെ കുറിച്ചും കർത്താവ് പറഞ്ഞില്ല, കാത്തിരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ എഫേർട്ട് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. അങ്ങനെ ഇവരവിടെ പ്രാർത്ഥന കഴിച്ച് അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുവാണ്. യേശു പറഞ്ഞ ദിവസങ്ങൾ അത്രയും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്ന ആ ദിവസം അത്രയും അവർ ആ മാളിക മുറിയിൽ വളരെ രഹസ്യത്തിലിരിക്കുകയാണ്. ഒച്ചപ്പാടുണ്ടാക്കിക്കഴിഞ്ഞാൽ പബ്ലിക് അറിയും. യേശുവിനെ പിടിച്ചതുപോലെ ഞങ്ങളെയും പിടിച്ച് കൊല്ലുമെന്നവർക്ക് ഭയമുണ്ട്. സോ ആ രീതിയിൽ പലവിധ ചിന്തകൾ കൊണ്ട് പബ്ലിക്കിനകത്തേക്ക് പോകാതെ, പബ്ലിക് അറിയാതെ, രഹസ്യത്തിൽ അല്ലെങ്കിൽ ഒളിച്ച് പാർക്കുന്നത് പോലെ വസിക്കുന്ന സ്ഥലമാണ് ഈ മാളിക മുറി. സോ മാനുഷിക എഫേർട്ടിൻ്റെ റിസൾട്ട് അല്ല 2-ാം അധ്യായത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. തികച്ചും 100% അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവരെല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. എല്ലാ വാക്കുകളും കൂട്ടിയിണക്കി വേണം ആ ആശയത്തെ നമുക്ക് സ്വീകരിക്കാൻ. സോ ഇവിടെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നുള്ള മുഴക്കം, ആ ശബ്ദമാണ് അവരിരിക്കുന്ന സ്ഥലത്ത് നിറച്ചത്. അവരുണ്ടാക്കിയ ശബ്ദമല്ല. ഓക്കെ, അവരാകെ ചെയ്തത് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഫൈൻ, ഇത്രയേ ഉള്ളൂ. 5-ാം വാക്യം, അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നും ജെറുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഇവിടെയും ലോകത്തിലുള്ള സകല ജാതികളുമെന്ന് പറയുന്നത് സകല മനുഷ്യരുമല്ല. പലപ്പോഴും ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ യഹൂദനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഈ എല്ലാ ജാതികളും, ആകാശത്തിൻ്റെ കീഴുള്ള എല്ലാ ജാതികളും എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശം എന്താ? യഹൂദന്മാർ 12 ഗോത്രമുണ്ട്. ഈ 12 ഗോത്രത്തെയാണ് പല ജാതികളെന്ന് പറയുന്നത്, എല്ലാ ജാതികളെന്ന് പറയുന്നത്. അപ്പോൾ യഹൂദൻ്റെ 12 ഗോത്രത്തിലും പെട്ട സകല ജാതിയായിട്ടുള്ള ആൾക്കാരും ജെറുസലേമിൽ വന്ന് പാർക്കുക. എന്തിനാ? പെന്തക്കോസ് നാളായതുകൊണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദനാണെങ്കിലും
ഏത് ഗോത്രത്തിൽപ്പെട്ട യഹൂദനാണെങ്കിലും ജെറുസലേമിൽ വരണം, ദേവാലയത്തിൽ വരണം. അങ്ങനെ ലോകം മുഴുവനുള്ള പല ജാതിയിലുള്ള യഹൂദന്മാർ, പല ഗോത്രത്തിലുള്ള യഹൂദന്മാർ ദേവാലയത്തിൽ വന്നിരിക്കുവാണ്. സോ ദൈവം ഈ മുഴക്കം കേൾപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആറാം വാക്യം, ഈ മുഴക്കമുണ്ടായപ്പോൾ, ഏത് മുഴക്കം? അവിടെ കൂടിയിരുന്ന ആൾക്കാരുണ്ടാക്കിയ ശബ്ദമല്ല, ആ മുഴക്കമല്ല, ആകാശത്ത് ദൈവം കേൾപ്പിച്ച മുഴക്കം ഈ വന്നുകൂടിയിരുന്ന പുരുഷാരം കേട്ടപ്പോൾ ശരിക്കും അവർ എങ്ങോട്ട് വന്നു? ഈ മാളിക മുറിയിലേക്ക് വന്നു. സോ ആ ശബ്ദത്തെ, ഈ മാളിക മുറി ഇരിക്കുന്ന ഭാഗത്തേക്ക് ദൈവം ശ്രദ്ധ ആകർഷിച്ച് കൊണ്ടുവന്നതാണ് ഈ ജനങ്ങൾ ഓടിക്കൂടുവാൻ കാരണം. അല്ലാതെ അതിനകത്തിരുന്ന ആൾക്കാർ പ്രാർത്ഥിച്ച ശബ്ദം കേട്ടിട്ടോ, അതിനകത്തിരുന്ന ആൾക്കാർ അന്യഭാഷ പറയുന്ന ശബ്ദം കേട്ടിട്ടോ, അതിൻ്റെ അകത്തിരുന്ന കാര്യങ്ങൾ കേട്ടിട്ടോ അല്ല, ദൈവമുണ്ടാക്കിയ ശബ്ദം കേട്ട്, ആ മുഴക്കം കേട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ ആ മാളികമുറിയുടെ ഭാഗത്തേക്ക് വരുന്നത്. മാളികമുറിയുടെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അകത്ത് 120 പേർ ഒരുമിച്ചിരുന്ന് ദൈവം നൽകിയ ഭാഷയിൽ സംസാരിക്കുന്നത് അവർ കേട്ടത്. അതിനു മുമ്പ് അവർ കേട്ടില്ല, അതിനു മുൻപ് അവർ കണ്ടില്ല. കാരണം ഇവർ രഹസ്യത്തിലാണ് ചെയ്യുന്നത്, പബ്ലിക്കായിട്ടല്ല. ഇവരുടെ ശബ്ദം കേട്ടല്ല അവർ വന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അവർ വന്നത്. സോ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോ. അങ്ങനെ കൂടിയിരുന്ന സമയത്ത് ആ ശബ്ദമൊക്കെ കേട്ടിട്ട് മൂന്നാം വാക്യം, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എന്ത് പ്രത്യക്ഷമായെന്ന? അഗ്നിജ്വാലകൾ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്ത് പ്രത്യക്ഷമായെന്ന? നാവുകൾ. ആ നാവുകൾ എങ്ങനെയെന്ന? അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. നാവുകൾ, ഈ നാവുകൾ എന്തിനാ അവർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നറിയാവോ? അന്നയോളം ദൈവത്തിൻ്റെ ഒരു കാര്യവും പബ്ലിക്കിൽ പറയാതെ പേടിച്ച് അകത്തിരിക്കുക. സോ ഇനി അവരുടെ നാവ് ചലിക്കണം. പഴയ നിയമത്തിലൊക്കെ നാം കാണുന്നുണ്ട് അഗ്നി കട്ട കൊണ്ട്, കനൽ കട്ട കൊണ്ട് നാവിൽ തൊട്ട ചരിത്രമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതുപോട്ടെ, മാളികമുറിയിൽ ഇറങ്ങി വന്ന ആ അഭിഷേകം എന്ന് പറയുന്നത് അഗ്നിജ്വാലയുടെ നാവിൻ്റെ അഭിഷേകമാണ്. നാവിലൂടെ അധികാരത്തിൽ ദൈവത്തിൻ്റെ അതിശയമുള്ള പ്രവൃത്തികൾ, അധികാരത്തിൻ്റെ വാക്കുകൾ പറയാൻ പറ്റുന്ന തരത്തിലുള്ള അഭിഷേകമാണ് ആ മാളികമുറിയിൽ അന്ന് ഇറങ്ങി വന്നത്. അത് അവർ കണ്ടത്. ഓരോരുത്തൻ്റെ മേൽ പതിയുമ്പോൾ അവൻ റിസീവ് ചെയ്തത് സംസാരിക്കുവാനുള്ള, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പറയുവാനുള്ള അധികാരത്തിൻ്റെ നാവുകളാണ്. സോ അവരുടെ നാവിൽ അവർക്കത് പറയാൻ അറിയത്തില്ല, ലജ്ജയ, മടിയ, പേടിയ. പക്ഷെ ദൈവത്തിൻ്റെ അഗ്നിനാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി, അവരുടേതല്ലാത്ത ആശയങ്ങൾ കിട്ടി, ജ്ഞാനം കിട്ടി, അറിവ് കിട്ടി. സോ ദൈവീക അറിവിൽ നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങുക. എന്താ അവർ സംസാരിച്ച്? എല്ലാവരും അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് നാം അന്യഭാഷ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഈ വർഷം പറയുന്നത് തന്നെയാണ് 5 കഴിഞ്ഞും പറയുന്നത്, 5 കഴിഞ്ഞ് പറയുന്നത് തന്നെയാണ് 10 കഴിയുന്നത്, അവരുടെ പുരുഷായുസ്സിൽ അവർ പറയുന്നത് മുഴുവൻ അന്നും ഇന്നും ഒരേ കാര്യമായിരിക്കും, ഒരൊറ്റ അന്യഭാഷയായിരിക്കും. പക്ഷെ ഇവിടെ അന്യഭാഷ പറഞ്ഞു എന്നല്ല, അന്യഭാഷകളിൽ ബഹുവചനമാണ്. എന്തിനാ പിതാവാം ദൈവം അവർക്ക് ഈ അന്യഭാഷ അവരുടെ നാവിൽ കൊടുത്തതെന്നറിയാവോ? വിവിധ ജാതികളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന യഹൂദന്മാർ വന്നുകൂടുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വിവിധ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ 120 പേരുണ്ട്, 120 പേരും സംസാരിക്കുന്നത് 120 ഭാഷകളിലാണ്. സോ ഈ 120 പേരും സംസാരിക്കുന്നത് അവിടെ കൂടി നിൽക്കുന്ന പലർക്കും പലരുടെയും ലാംഗ്വേജിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ചിലർക്കത് മനസ്സിലായും ഇല്ല.
സോ ചില ആൾക്കാർക്ക് മനസ്സിലാകാതെ നിന്ന ആൾക്കാർ പറഞ്ഞ് പിച്ചും പേയും പറയുക, അല്ലെങ്കിൽ മദ്യം കുടിച്ച് മത്തരായി ജനിക്കുന്നത് ഒരു വിരുന്നൊക്കെയോ പുലമ്പുകയാണ്. അങ്ങനെ ഒരു കാറ്റഗറിയും ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാറ്റഗറി, ദൈവം അവർക്ക് വിവേചന വരം കൊടുത്തത് കൊണ്ട്, വ്യാഖ്യാന വരം കൊടുത്തത് കൊണ്ട് അവരവരുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഇത് നടക്കുന്നതിന് ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പബ്ലിക്കായിട്ടുള്ള ഈവൻ്റ് അല്ല. പ്രൈവറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഒരു കൂട്ടായ്മ ബന്ധത്തിനകത്ത് നടക്കുന്നതാണ്, മാളിക മുറിക്കകത്ത് നടക്കുന്നതാണ്. സോ അതൊരു പ്രൈവറ്റ് ഏരിയയാണ്, അതൊരിക്കലും ഒരു പബ്ലിക് ഈവൻ്റ് അല്ല. പബ്ലിക് ഈവൻ്റ് ആണെങ്കിൽ കർത്താവിന് നേരെ ദേവാലയത്തിൽ ഈ പ്രോസസ്സിനെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലോ ഈ ഈവൻറ്റിൻ്റെ കർത്താവിന് ചെയ്താൽ മതിയായിരുന്നു, മാളിക മുറിയിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സോ മാളിക മുറി എപ്പോഴും ഒരു പ്രൈവസിക്ക് വേണ്ടി, ആ ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധത്തിൽ ഇത് നടക്കാൻ വേണ്ടിയാണ് കർത്താവ് മാളിക മുറി തിരഞ്ഞെടുക്കുന്നത്. സോ ഇതെപ്പോഴും ദൈവത്തിൽ നിന്നുള്ള ഔട്ട്പോറിങ്, അല്ലെങ്കിൽ ദൈവവും ആ കൂട്ടായ്മ ബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രൈവസിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, പബ്ലിക്കിൽ സംഭവിക്കേണ്ട കാര്യമല്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോയാൽ മതി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പോകണ്ട. നമ്മളുടെ ഷോ ഓഫ് കാണാൻ ആൾക്കാരിലേക്ക് പോകാൻ കർത്താവ് താല്പര്യപ്പെടുന്നില്ല, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം കണ്ടാൽ മതി. സോ അന്യഭാഷയിൽ ഈ മാളിക മുറിയിൽ സംഭവിച്ചത് ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം, അതെന്ത് കാര്യമാണെന്നും കൂടെ നമ്മൾ അറിയണം. എന്താ ഇന്നലെ വരെ പെന്തക്കോസ് നാളിൽ സംഭവിച്ച ആ കാര്യങ്ങളെല്ലാം ജെറുസലേം ദേവാലയത്തിൽ പബ്ലിക് ഈവൻ്റ് ആയിരുന്നു. ദൈവം ആ വ്യവസ്ഥയെ മാറ്റി രഹസ്യത്തിൽ പിതാപുത്ര ബന്ധത്തിനകത്ത്, ആ ഇൻറ്റിമസിക്കകത്ത്, ആ റിലേഷൻഷിപ്പിനകത്ത്, കൂട്ടായ്മ ബന്ധത്തിനകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളായി പബ്ലിക് ഈവൻറ്റിനെ പ്രൈവറ്റ് ഈവൻ്റാക്കി മാറ്റിയതാണ് പെന്തക്കോസ് നാളിൽ അന്ന് മാളിക മുറിയിൽ സംഭവിച്ചത്. സോ ഇത്രയും ജനങ്ങൾ, 3000-ൽ അധികം വരുന്ന ജനങ്ങൾക്ക് ഈ മാളിക മുറിയിൽ വന്ന് ഇതുപോലൊരു ദൈവീക അനുഭവം, കൂട്ടായ്മയുടെ അനുഭവം, പബ്ലിക്കായിട്ടുള്ള ദേവാലയത്തിൽ നിന്ന് മാറി അവരുടെ പ്രൈവസിയിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അങ്ങനെയാണ് പുതിയ നിയമ ശുശ്രൂഷ എന്നുള്ളതാണ് ആ മാളിക മുറിയിൽ അവർക്ക് റിവീൽ ചെയ്ത് കിട്ടി. ആദിമ സഭ പിന്നെ എക്സ്പാൻഡ് ചെയ്തപ്പോഴും അവരൊത്തുകൂടിയതെല്ലാം പ്രൈവസിയിൽ തന്നെയാണ്, പബ്ലിക്കായിട്ടായിരുന്നില്ല, പേടിച്ചിട്ടല്ല. കാരണം പെന്തക്കോസ് നാളിൽ വന്ന അഭിഷേകത്തോടുകൂടി അവരുടെ ഭയമെല്ലാം മാറി. ആരുടെ മുമ്പിലും ചങ്കുറപ്പോടുകൂടെ നെഞ്ചു വിരിച്ചു നിന്ന് സംസാരിക്കുവാനായിട്ടുള്ള നാവിൻ്റെ, പിളർന്ന അഗ്നിനാവുകളുടെ അധികാരത്തിൻ്റെ ആ അഭിഷേകം അവർക്ക് കിട്ടി. അതുകൊണ്ട് പിന്നെ പേടിയില്ല. പക്ഷേ സംഭവിച്ചതെല്ലാം, കൂട്ടായ്മ ബന്ധങ്ങളെല്ലാം പ്രൈവസിയിൽ തന്നെയാണ്. ഈ പ്രൈവസിയുടെ ബന്ധത്തെയാണ് ഒരു കുടുംബജീവിതത്തിലെ ബന്ധമായി ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. സഭ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. സോ ഒന്നിലധികം ആൾക്കാർ ഉൾക്കൊള്ളുന്ന സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരവും കർത്താവും തമ്മിലുള്ള ലയനമാണ് പുതിയ നിയമ കൂട്ടായ്മ. ആ ലയനത്തിൻ്റെ പവിത്രത മനസ്സിലാകണമെങ്കിൽ കുടുംബ ജീവിതത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തുള്ള പവിത്രത ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് വെച്ച പവിത്രതയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം കർത്താവ് ഈ സഭയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത് കുടുംബ ജീവിതവുമായിട്ടാണ്, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമായിട്ടാണ്. സോ ആ ബന്ധത്തിനകത്ത് കളങ്കങ്ങൾ കാണുന്നവർക്ക് ഈ ബന്ധത്തിൻ്റെ പവിത്രത മനസ്സിലാകത്തില്ല. സോ ഈ കർത്താവും സഭയും എന്ന് പറയുന്ന ആ ഇൻറ്റിമസിയിലെ ബന്ധത്തെ മനസ്സിലാക്കാതെ സ്വയം പ്രേരിതമായി, സ്വയം എഫേർട്ടിൽ നിന്ന് ഇടുന്ന, അന്യഭാഷയാണെങ്കിലും ഏത് ദൈവിക കാര്യമാണെങ്കിലും അതിനകത്ത് പവിത്രതയില്ല, ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്തില്ല. എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇനിഷ്യേറ്റീവ്സാണ്, മനുഷ്യൻ്റെ ഭാഗത്തു നിന്നല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇനിഷ്യേറ്റീവാണ്, മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുള്ള ഇനിഷ്യേറ്റീവ് അല്ല. അതുകൊണ്ട് ഏത് സഭാവിഭാഗമാണെങ്കിലും ചില കാര്യങ്ങൾ ആധികാരികതയോടുകൂടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോടുകൂടെ ആര് ചില കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട്, അതിനകത്തുള്ള കാര്യത്തെ ഗ്രഹിക്കാനായിട്ട് മനസ്സിലാകണം.
ഇതൊരു വാർണിംഗ് കൂടെയാണ്. ഞാൻ വീണ്ടും ഇതൊരു വാർണിംഗ് കൂടെ പറയാം. ദൈവിക അഭിഷേകമുള്ള ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏത് സഭാവിഭാഗത്തിലുള്ള ആൾക്കാർ കേട്ടാലും അതിനകത്തുള്ള ദൈവികമായ ഉദ്ദേശശുദ്ധിയെ സ്വീകരിക്കാൻ ആദ്യം പഠിക്കുക. ബൈബിളിനകത്ത് പറയുന്ന കാതലായ ഭാഗം ഇത് തന്നെയാണ്. പഴയ നിയമവും പുതിയ നിയമത്തിനകത്തും പ്രവാചകന്മാർ, ദൈവപുരുഷന്മാർ ജനങ്ങളോട് ദൈവശബ്ദം പറയുമ്പോൾ അതിന് മറുതലിച്ച് നിന്നിട്ടുള്ളപ്പോഴെല്ലാം അതിൻ്റെ ഫലം, അതിൻ്റെ തിക്ത അനുഭവം അവരനുഭവിച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ ആധികാരികതയോടുകൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അന്യഭാഷയെ പബ്ലിക്കിൻ്റെ മുമ്പേ ചിത്രവധം ചെയ്യുവാനായിട്ട്, തേജോവധം ചെയ്യുവാനായിട്ട്, അതിൻ്റെ മൂല്യത്തെ കെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന സഭാവിഭാഗങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അധിക കാലം ഈ കൂട്ടായ്മ ബന്ധത്തിൽ തുടരുവാൻ കർത്താവ് അനുവാദം തരത്തില്ല. നിങ്ങൾ ഛേദിക്കപ്പെടും. ഇതൊരു ദൈവപുരുഷൻ്റെ വാക്കാണ്. ഓക്കെ, സോ ബി കെയർഫുൾ.